ബഹുമാനപ്പെട്ട ഐ എസ് എമ്മിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ പ്രിയമുള്ളവർ ഇവിടെ ഐ എസ് എമ്മിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നണത് ഇന്നക്ക് രണ്ട് വർ മാസം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പ്രക്ഷോഭ സമരം തുടങ്ങിയിട്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ സമരത്തിന് രണ്ട് മാസമല്ല വർഷത്തിൻ്റെ പഴക്കമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ ഭരണം നമ്മുടെ രാജ്യത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളുടെ മുമ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം പുതിയ സാമ്പത്തിക പരിഷ്കാരം എന്നുള്ള രീതിയിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയത് അന്ന് ആ സാമ്പത്തിക നയത്തിനെതിരായി അതിസക്തമായുള്ള പോരാട്ടം ചെറുതും വലുതുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അതല്ലെങ്കിൽ സംഘടനകളുടെയോ എളിയ പ്രവർത്തകന്മാരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അന്നാ പ്രക്ഷോഭ സമരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതല്ലെങ്കിൽ വിവിധ രീതിയിലേക്കുള്ള സംഘടനകൾ വളരെ മോശമായിട്ടുള്ളൊരു സമീപനമാണ് അതിനോട് യഥാർത്ഥത്തിൽ എടുത്തു പോകുന്നത് കാരണം ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്നുള്ള രീതിയിലേക്ക് സ്വാഭാവികമായും അത് വന്നാലുണ്ടാകുന്ന ഗുണത്തെപ്പറ്റി ഭരണാധികാരികളും അതുപോലെ തന്നെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നല്ല വിശദീകരിക്കുമ്പോൾ അതിന് നല്ല കൈയ്യടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് ഇന്ന് കാലം തെളിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുള്ളത് ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള തൃശ്ശൂരിലെ നമ്മളെ വിദ്യാർത്ഥികൾ അത് പിടികൊട്ടുകൊണ്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നത് ആ മഹാമാരിയെ ചെറുക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാമാരി എന്ന് പറയുമ്പോൾ വലിയ നഷ്ടമാണ് പക്ഷെ അതിനോട് സഹകരിക്കാത്ത ഒരു മത സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മാനസികമായി എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും സഹകരിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലെ പത്ത് ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നീക്കാൻ നമുക്ക് കഴിഞ്ഞത് ഞാനത് സൂചിപ്പിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നമ്മൾ പറയുന്ന ഒരു കണക്ക് നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് ആ മഹാമാരി എന്ന് പറയുന്ന കോവിഡ് ഭൂതത്തെ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഇന്ത്യയിലെ ഭരണകൂടം അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ചില സംവിധാനങ്ങളാണ് നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം സമരം നടത്താൻ പാടില്ല ആൾക്കൂട്ടങ്ങൾ പാടില്ല വായ് മൂടിക്കട്ടിയിട്ടേ പറ്റുള്ളൂ അങ്ങനെയുള്ള പല നിയന്ത്രണങ്ങളും യഥാർത്ഥത്തിൽ വളരെ വാചാലമായി പറയുകയും എന്നാൽ അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻ്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കാരണം ഞാനത് സൂചിപ്പിക്കാൻ കാരണം എല്ലാവർക്കും ലിമിറ്റ് കൊടുത്തു സ്കൂളുകളാണെങ്കിലും മറ്റുള്ള മേഖലയാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ലിമിറ്റ് ആളുകൾ ആൾക്കൂട്ടൊന്നും പാടില്ല എല്ലാ രീതിയിലേക്ക് പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പരിപാടി സംഘടിപ്പിക്കാൻ ട്രംപിനു പിന്നെ ട്രംപിനെ സ്വീകരിക്കാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല ഞാൻ പറയുന്നതാണെന്ന് വെച്ചെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ രാജ്യത്ത് ഈ മാര ഈ രോഗം ഇത്ര വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് നേരെമറിച്ച ഇതിനൊരു തടയിടാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു കാരണം നിന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ആ ഒരു മറവിൽ ഇന്ത്യയെ കൊള്ളയടിക്കാൻ ആവശ്യമായുള്ള രീതിയിലേക്കുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കർഷക സമരം എന്നുള്ള രീതിയിലേക്ക് നമ്മളും ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല നമ്മളെ ഇവിടെ ആളുകളൊക്കെ പറഞ്ഞു ഒരു സമരം എത്ര ദിവസം കൊണ്ടുപോകാൻ കഴിയും ഒരു ഗവൺമെൻറ് അതിനോടൊരു സമീപനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സമരമുഖം എന്ന് പറയുന്നത് പല രീതിയിലേക്കുള്ളതാണ് നമ്മൾ ഒട്ടനവധി സമരം നടത്തലുണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് പക്ഷോപ സമരം പക്ഷെ നമുക്കുള്ളൊരു ഗുണം ധാരണ വെച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വാഗത പ്രസംഗം കഴിഞ്ഞു അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു അങ്ങനെ ഇനി ഒന്നോ രണ്ടോ വാചകം കേൾക്കുമ്പോൾ നമ്മളിരിക്കുന്ന ചെയറുകളൊക്കെ ഇങ്ങനെ വെല്ല വെല്ലെ കാലിയായിക്കൊണ്ടിരിക്കും അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കുക പറഞ്ഞാൽ ഈ മൈക്കും പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സംഘാടകർ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും ഒരു പ്രക്ഷോഭ സമരത്തിൽ പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന പ്രക്ഷോഭ സമരം യഥാർത്ഥത്തിൽ അതല്ല കാരണം ഈ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലോ അഞ്ചോ തവണ തലസ്ഥാന നഗരയിൽ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ അവര് ഏകദേശം രണ്ട് മാസക്കാലത്തിലേറെ ഈ സമരരംഗത്ത് അടിയുറച്ച് നിൽക്കാൻ ആവശ്യമായുള്ള രീതിയിലേക്കുള്ള ഒരുക്കങ്ങളോട് കൂടിയാണ് തലസ്ഥാന നഗരിയിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഭരിക്കുന്നവർക്ക് പലതും പറയാം കാരണം പഞ്ചാബുകാർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹിക സാമൂഹികദ്രോഹികളായിട്ടുള്ള ആളുകൾ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു ഏർപ്പാടാണ് എന്നുള്ളതൊക്കെ പറയാം പക്ഷേ യഥാർത്ഥ സ്ഥിതി അതല്ലല്ലോ ഇവിടെ ആയിരവും രണ്ടായിരം ഏക്കറക്കണക്കിൽ ഭൂമിയുള്ള ഗുലാക്കുകളാണ് ഈ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുക്കുന്നത് അപ്പം അതിൻ്റെ മറ്റൊരു അജണ്ടയാണ് എന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളും നമ്മളെ കേരളത്തിലുണ്ട് യഥാർത്ഥത്തിൻ്റെ സ്ഥിതിയതാണ് പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കി പോണ്ട ഒരു വസ്തുത നമുക്ക് ഭക്ഷിക്കാൻ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ കോടി ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഗൾഫിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഒരേക്കറയാലും രണ്ട് ഏക്കറെ ആയാലും പത്ത് ഏക്കറെ എല്ലാം റെഡിയാക്കി അവിടെയൊക്കെ നല്ല നല്ല മന്ദിരങ്ങൾ നിർമ്മിച്ച് ഇപ്പോൾ വിത്തിടാൻ സ്ഥലമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ കർക്കശമായുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ട് എത്രയാണെന്നുണ്ടെച്ചെങ്കിലും ബിൽഡിങ് ഉണ്ടാക്കിയത് ബിൽഡിങ് തന്നെയാണല്ലോ അത് തകർത്തിട്ട് പോയിട്ട് അവിടെ നെല്ലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലല്ലോ അപ്പം നമ്മളിത് പഞ്ചാബിനെ ആണെങ്കിലും തമിഴ്നാട്ടിലെ ആണെങ്കിലും മഹാരാഷ്ട്രക്കാരെ ആണെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ആ ഒരു രീതിയിലേക്കുള്ള ആളുകളാണ് അപ്പം നമ്മൾക്ക് നല്ല രീതിയിൽ ബാധിക്കും മറ്റുള്ള പല ആളുകളുമായിരിക്കല്ല ആ ഒരു ധാരണയോടെ നമുക്ക് വേണം കാരണം നമ്മൾ അന്നത്തിൻ്റെ മുകളിലാണ് നരേന്ദ്രമോദി കൈവെച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല ഇവിടെ ഏതെങ്കിലും ഒരു മതസംഘടനകൾക്കൊരു പ്രസക്തി ഇല്ല ഇവിടെ കൂട്ടായിട്ടുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഗവൺമെൻറ് ആര് മരിച്ചോട്ടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടുണ്ടെന്നുണ്ടെച്ചെങ്കിൽ ആർക്കും ഭരിക്കാം അത് പിന്നെ നമുക്ക് അഞ്ചു വർഷക്കാലത്തേക്കാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദിക്കും പറക്കാം അല്ല കോൺഗ്രസ്സുകാർക്കും ഭരിക്കാം കമ്മ്യൂണിസ്റ്റുകാർക്കും പരക്കാം മുസ്ലിം ലീഗിന് കഴിയുന്നുണ്ട് വെച്ചെങ്കിൽ അതിനും ഭരിക്കാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടി നടപ്പിലാക്കുന്ന അജണ്ടകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് നല്ലതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഡി പച്ചയായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ആ സാധനം ഈ ഒരു വർഷക്കാലത്തിൻ്റെ അടിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഞാനിത് രാഷ്ട്രീയ സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് ആ രീതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ബാബിരി മസ്ജിദിൻ്റെ തകർച്ചയും രാമക്ഷേത്രത്തിൻ്റെ പിന്നെ തറക്കല്ലുടലും ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പുതിയ പാർലമെൻറ്റ് വന്നുരാൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോക്കും അതിലെ കോടതിയിലെ ഇടപെടലും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസ് കാരൻ്റെ അജണ്ട പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ കൂട്ടത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നു എന്നുള്ള വസ്തുതയും നമ്മളാരും മറക്കുന്നത് നല്ലൊരു കാര്യമല്ല ഇതിനൊക്കെ വച്ചിട്ട് വേണം നമ്മളിതിനെ പോവാം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ഒറ്റച്ചരടിൽ കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഭരണാധികാരി അതിനെ എല്ലാം തന്നെ തട്ടിമാറ്റിക്കൊണ്ട് ഇന്ത്യയെ കൊള്ളയടിക്കാൻ ആവശ്യമായുള്ള ഒരു സമീപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് അത് കർഷക ഭേദഗതി നിയമമാണെങ്കിലും ലേബർ കോഡ് ആണെന്നുണ്ടെച്ചെങ്കിലും വൈദ്യുതി ആക്ട് ആണെന്നുണ്ടെച്ചെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കർഷക ഭേദഗതി വൈദ്യുതി ആക്റ്റും എന്ന് പറയുന്നത് രണ്ടും യോജിച്ചു പോണേ നമ്മളെ ഇവിടുത്തെ കൃഷിയല്ല ഈ ഇവിടുന്ന് വിട്ടിട്ടുണ്ടെന്നുണ്ടെച്ചെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നേറെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പഞ്ചാബുകാർ പാടത്തേക്ക് ഗോതമ്പിനും നെല്ലിനും എന്നുള്ള രീതിയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവർ കാർഷിക മേഖലയെ ഇത്രത്തോളം സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അടുക്കളയിൽ പുക ഉണ്ടാവുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് അതുകൊണ്ടാണ് പത്തഞ്ഞൂറിൽ പരം വരുന്ന സംഘടനകൾ വിവിധ മേഖലക്കകത്തുള്ള കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ ഒരു പ്രക്ഷോഭ സമരത്തേക്ക് ഇത്രത്തോളം ഇത് ഇന്ത്യയിൽ മാത്രമെന്നല്ല ലോകത്തിൻ്റെ മുമ്പിൽ ഈ പ്രക്ഷോഭ സമരം വന്നിട്ടുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആരാണെ പറയാൻ ബാക്കി പല ആളുകളും പറഞ്ഞു നോക്കിയിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ കോടതി ഇടപെടുകയാണ് കോടതി ഇടപെട്ട് പോയം സമരക്കാർക്ക് അനുകൂലമായി എന്നുള്ള ആരെങ്കിലും ഒന്നും ആരും നിൽക്കേണ്ട ആവശ്യമില്ല നരേന്ദ്രമോദിയുടെ അജണ്ട പൂർത്തിയാക്കാൻ ആവശ്യമായുള്ള രീതിയിലേക്ക് ജുഡീഷ്യറി നീക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലക്കകത്തും ഇവിടെ വിദ്യാഭ്യാസ മേഖലയെ കൈവച്ചു കൊണ്ടുപോകുന്നു ആരോഗ്യ മേഖലയെ കഴിവച്ചു കൊണ്ടുപോകുന്നു ഭക്ഷ്യമേഖലയെ കൈവച്ചു കൊണ്ടുപോകുന്നു തൊഴിൽ മേഖലയെ കഴിവുകൊണ്ട് പോകുന്നു ഏകദേശം പത്ത് നാൽപ്പതോളം പേരുടെ ആ തൊഴിൽ നിയമങ്ങൾ അതൊക്കെ വൈദ്യുതി കഷായം കുറുക്കണമായിരിക്കും ആറ്റി കുറുക്കി നാല് കോടാക്കിയിട്ട് നരേന്ദ്രമോദി മുന്നിൽ വെക്കുക പതിനായിരക്കണക്കിലല്ലേ ലക്ഷക്കണക്കിൽ വരുന്ന സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾ തൊഴിലെടുത്തുകൊണ്ടിരുന്ന ആ തൊഴിൽ മേഖല നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഭരണമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഭരണമാണെന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിൽ മനുഷ്യൻ തൊഴിലില്ലാതെ ഇന്ത്യ രാജ്യത്ത് തണ്ടുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നമ്മൾ പറയുമ്പോൾ ചെലവല് പറയും അത് എപ്പോഴും ഈ ചെങ്കോടിയുടെ ആളുകൾ ആ രീതിയിലേക്കാ പറയുക പോലെ അതിൻ്റെ അപ്പുറത്ത് വരില്ല ഇതൊരു ചെങ്കോടീന്റെ പ്രശ്നമല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെ ആ രീതിയിലേക്കുള്ള പ്രശ്നമല്ല പിന്നെ അതാണ് നമ്മളതിനകത്ത് പിന്നെ മനസ്സിലാക്കി പോകേണ്ട പ്രധാനപ്പെട്ട പിന്നെ പ്രശ്നം ഇത് കരാർ കൃഷി വ്യാപകമാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിക്കാരന് വിളവറക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ അത് പനി എത്ര ഏക്കർ ഉണ്ടെന്നുണ്ടെച്ചാൽ എന്ത് കൃഷിയും ആണെങ്കിൽ ഇറക്കാം പക്ഷെ അത് കൊയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ളൂ അത് ഏകദേശങ്ങാണ് സമയത്ത് കോപ്പറേറ്റുകൾ വന്നിട്ട് ആ രീതിയിലേക്കുള്ള ഏർപ്പാട് നടത്തി പോവും പക്ഷേ ഇയാൾ യഥാർത്ഥത്തിൽ പറയുന്ന ഈ കൃഷിക്കാരൻ കൃഷി ഇറക്കിയിട്ടുള്ള അതിൻ്റെ ചെലവും ഇയാൾക്ക് കിട്ടുന്ന പൈസയും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ ഇപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ കമ്മീഷനെ തീരുമാനിച്ച റിപ്പോർട്ട് വന്നു മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അത് അംഗീകരിച്ചു ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി അത് അംഗീകരിച്ചു പോയി പിന്നെ സ്വാഭാവികമായിട്ടും പിന്നുള്ള പ്രശ്നം എന്താ അത് നടപ്പിലാക്കിയല്ലോ വേണ്ടത് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ ചെലവാക്കിയിട്ട് ആ ചെലവിലെ ഒന്നര ഇരട്ടി കൃഷിക്കാരന് കൊടുക്കണം ആ കമ്മീഷൻ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം ഈ നൂറ്റി കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായിട്ടുള്ളതെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് അത് ആര് നിഷേധിച്ചാലും പോകൂല അതാദ്യം മനസ്സിലാക്കി പോണം അതറിയാത്ത ആളായി നരേന്ദ്രമോദി അല്ല പക്ഷെ അയാൾ അജണ്ട വേറെയാണ് ആർ എസ് എസിന്റെ അജണ്ട വേറെയാണ് ബി ജെ പിന്റെ മൂത്താബെയാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ രാജ്യത്തെ ജനങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം കോടിക്കണക്കിൽ വരുന്ന മനുഷ്യൻ രാത്രി കടയടക്കാൻ വേണ്ടി കാത്തുക്കുന്ന ആളുകൾ നമ്മളെ രാജ്യത്തുണ്ടല്ലോ ഷട്ടർ താത്താൻ വേണ്ടി കേത്തേക്ക എന്തിനു വേണ്ടിയാ ഒന്ന് തല ചായ്ക്കാൻ വേണ്ടി ഓന് ഞമ്മളമായൊരു കുളിയുണ്ടോ ഓൻ പൗഡർ ഇടണുണ്ടോ അതെല്ലാം നിരുമ്പി കുളിക്കണുണ്ടോ ഓൻ ആ വക പ്രശ്നങ്ങളൊന്നും ചെല്ലോ ഏതെങ്കിലും അങ്ങാടിന്റെ അതിൽ കൂടി പോയി കിട്ടിയ ജോലി എടുക്കാം അതല്ലെങ്കിൽ എച്ച് ലി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടു വാങ്ങിയിട്ട് വാങ്ങിക്കുന്ന പക്ഷെ ആരാണെന്ന് വെച്ചാൽ മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ഒന്ന് തല ചായ്ക്കണ്ടേ ആ തല ചായ്ക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് നെട്ടോട്ടം ആടിയിട്ട് കോടിക്കണക്കിന് ഭൂമി നമ്മളെ രാജ്യത്ത് വെറുതെ കിടക്കുന്നുണ്ട് മരുഭൂമിയായിട്ട് ആ രീതിയിലേക്ക് കിടക്കുന്നുണ്ട് നമുക്ക് തരണ്ട ഞാനൊരു പച്ചയായിട്ട് പറയാ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ മുസൽമാനും ഒരൊറ്റ ദളിതനും നരേന്ദ്രമോദി കൊടുക്കണ്ട പക്ഷെ നരേന്ദ്രമോദി അംഗീകരിക്കുന്ന ഒരു ഹിന്ദുത്വമുണ്ടല്ലോ അതിൽപ്പെട്ടിട്ട് വരുന്ന ലക്ഷക്കണക്കിൽ വരുന്ന സാധാരണക്കാരായ മനുഷ്യൻ കയറിക്കടക്കാൻ ഇടമില്ലാത്ത ആളുകൾ എത്രയോ ഉണ്ടല്ലോ എന്താ രണ്ട് സെന്റ് സ്ഥലം കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ സീറ്റ് കൊടുത്ത് അതൊന്ന് കെട്ടിമായി ഇതോടെ കിടന്നോ ഇത് തൻ്റേതാണ് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണാധികാരി തയ്യാറാവുന്നില്ല നമ്മൾ അവിടെയാണ് ഇത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിത് കിട്ടിയപ്പോ ഇവിടെ മണ്ടി മാർക്കറ്റ് മണ്ടി മാർക്കറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ എന്തിനാ മണ്ടി മാർക്കറ്റിന്റെ ആവശ്യം കാരണം കൃഷിക്കാരനും അവൻ്റെ ഉൽപ്പാദനം ഉണ്ടായി എവിടെ ഏത് രാജ്യത്തും പോയിട്ട് പിന്നെ ഇത് വിറ്റ് വിൽക്കാം അത് വെറുതെ അറിയാം നടക്കൂല കാരണം നമ്മളെ മുമ്പിൽ അനുഭവമുണ്ട് രണ്ടായിരത്തിലാണ് ബീഹാറിലെ വണ്ടി മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ഗവൺമെൻറ് എടുത്തു കളഞ്ഞത് ഇനി ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കൃഷിക്കാരൻ ഉൽപ്പാദനം ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുചെല്ലുന്ന സമയത്ത് ഒരു ക്വിൻ്റലിൻ്റെ നെല്ലിൻ്റെ വില എന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് റുപ്പയാണ് വണ്ടി മാർക്കറ്റ് എടുത്തു പോയല്ലോ രണ്ടായിരത്തിൽ ബീഹാറിൽ ഇന്ന് ഒരു ക്വിൻ്റൽ നെല്ലിൻ്റെ വില എണ്ണൂറ് റുപ്പിയാണ് അതെന്താ ബി ജെ പി കാരനും അതെന്താ മറ്റുള്ള ആളുകളും മനസ്സിലാക്കി പോകാത്തത് അപ്പം എവിടെങ്കിലും കൊണ്ട് വിൽക്കുക എന്നുള്ള രീതിയിലേക്കല്ല ഇതിൻ്റെ സംവരണമാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഉത്പാദനമാണ് എന്നുണ്ടെങ്കിലും അത് പിന്നെ കൃഷിക്കാരനെ മാത്രം ആശയമില്ല ഗവൺമെന്റിനെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ചോദിക്കാം തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് തോന്നുന്നുണ്ട് നമ്മൾ ഈ സംഭരിക്കാനുള്ള പിന്നെ സംവിധാനം ഏർപ്പെടുത്തിപ്പോയത് എല്ലൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ പിന്നെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് സർക്കാർ സംഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലുള്ള ആറയോ കാര്യമുള്ളൂ ഒന്ന് അരി ഒന്ന് ഗോതമ്പ് ഉള്ളി കിഴങ്ങ് പരിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ആ അൻപത്തഞ്ചിന്റാക്കി പോയതാ അതാണ് എഫ് സി ഐയിലേക്ക് വരുന്നത് ആ എഫ് സി ഐയിൽ നിന്നാണ് നമുക്ക് സാധനം വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാർഷിക ബില്ല് എന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ അതിൻ്റെ പാർലമെന്റ് കടത്താൻ ഉദ്ദേശിക്കുന്നില്ല കാർഷിക നിയമം ഭേദഗതി എന്ന് പറയുന്നത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ രണ്ട് മാസക്കാലത്തിൻ്റെ ഇടയിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ സമരമായി മുന്നോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ച് അതിൻ്റെ ഭാഗമായിട്ട് വിവിധ സംഘടനകൾ എന്നുള്ള രീതിയിലേക്ക് കൃഷിക്കാർ കൈക്കിദാരുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭ സമരം നല്ല രീതിയിലേക്ക് ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമാണ് ഐ എസ് എം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഏറ്റവും പിന്നെ മെച്ചപ്പെട്ട ഒരു പരിപാടിയായി ഇതിനെ കാണാൻ വേണ്ടി കഴിയും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഈ പിന്നെ കൂട്ടായ്മയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം